ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ നിയമത്തെ പറ്റി പറയാനാണ്. എല്ലാവർക്കും അറിയാം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തിയ നടപടി. വ്യാപകമായ തോതിൽ സർക്കാരിൻ്റെ ഈ പുതിയ നിയമം ഇന്ത്യയിൽ പ്രശംസിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ, പുരോഗമന ഭാഗത്ത് നിൽക്കുന്നവർ, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചിലർ എല്ലാം പറഞ്ഞു ഇത് നന്നായി. അവരതിന് പറഞ്ഞൊരു ന്യായം, ഒന്ന്, പെൺകുട്ടികളുടെ ജീവിതാവസ്ഥ മോശാൻ, അത് 21 വിവാഹപ്രായം ഉയർത്തുക വഴി ഒരു 2-3 കൂടി അവർക്ക് കിട്ടും, വിവാഹിതരാകാതിരിക്കാനുള്ള ഒരവസരം നീണ്ടു കിട്ടും, അത് നല്ലതല്ലേ, വിദ്യാഭ്യാസത്തിനൊക്കെയുള്ളൊരു സമയം കിട്ടില്ലേ. രണ്ടാമത് പറഞ്ഞു, ഒരു ഇക്വാലിറ്റി അല്ലേ, പുരുഷനും സ്ത്രീക്കും ഒരേ പ്രായത്തിൽ വിവാഹം കഴിക്കുക എന്നതല്ലേ വേണ്ടത്, അപ്പോൾ ആ തുല്യത ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടില്ലേ, അതുകൊണ്ട് ഇത് നല്ലതാണ് എന്ന അഭിപ്രായം പലരും പറയാണ്ടായി. എന്നാൽ ചില മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, അതിനെ എതിർത്തു. CPIM എതിർത്തു. ഉടൻ CPIM വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ പാർട്ടിക്ക് നേരെ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നടക്കുകയാണ്. ആ വിമർശകരിൽ പലരും പറഞ്ഞൊരു കാര്യം, ഇവർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ? അതിൻ്റെ ഒരു കാരണം, അവർ കരുതുന്നത് 18 താഴെ പ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹിതരാകുന്നത് മുസ്ലിം സമുദായത്തിലാണ്, അവർക്കതില്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് ഈ നിയമം വന്നാൽ അവർക്ക് വിവാഹിതരാകാൻ കഴിയില്ല, അപ്പോഴോ അവരെ പ്രീണിപ്പിക്കുകയാണ്. ഇതാണ് പറയുന്നതിൻ്റെ ഒരു പൊരുൾ. വലിയ ട്രോളുകളൊക്കെ ഇറങ്ങി മുസ്ലിം സമുദായത്തിനെതിരായി. അത് ഞാൻ ഇന്നലെ കണ്ട ഒരു ട്രോള്, 3 നീണ്ടു പോവുകയാണല്ലോ വിവാഹത്തിൻ്റെ ഒരു സമയം, ഈ 3 കൊണ്ട് ഞങ്ങൾക്ക് 2-3 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാമായിരുന്നു, അതിനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടത്, പിന്നെ അത് ജിഹാദായി, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോവാൻ. കഴിഞ്ഞ ദിവസം കേന്ദ്ര നിയമമന്ത്രി അദ്ദേഹം കടത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ നിയമത്തെ എതിർക്കുന്നവർ താലിബാനിസ്റ്റുകളാണ് എന്നാണ്. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് 18 താഴെ കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ് എന്ന ഒരു ടോൺ അദ്ദേഹത്തിൻ്റെ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ പറയുന്നതിൻ്റെ പിറകിൽ അതുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പൊതുബോധത്തിലേക്കാണ് ഈ പുതിയ നീക്കം, ഞാൻ അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ ഒരു പുതിയ നീക്കം പൊടുന്നനെ കടന്നു വന്നത്. സ്വാഭാവികമായും അത്തരമൊരു ഒരു പൊതുബോധത്തിൽ ആളുകൾ ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി നിൽക്കുമ്പോൾ, ഈ നിയമം നിങ്ങൾ കരുതുന്നത് പോലെ പുരോഗമനപരമല്ല എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല, നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്. സന്തോഷകരമെന്ന് പറയട്ടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM വളരെ ബുദ്ധിമുട്ടുള്ള, റിസ്കിയായ ആ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഗാലറിക്ക് കളിക്കുന്നത് പോലെ, കയ്യടിക്ക് വേണ്ടി കളിക്കുന്നത് പോലെയുള്ള സൗകര്യം ഉണ്ടാവില്ല, പ്രയാസമാണ്. നമ്മൾ ഈ കയറ്റത്തിലേക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുണ്ടാവും. ഇറക്കത്തിലേക്ക് സൈക്കിള് ചവിട്ടുന്നത് പോലെയുള്ള ഈസിനെസ് അതിന് ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യതിരിക്തത ഇതാണ്, ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കാര്യം ആദ്യം പറയട്ടെ, ഏതെങ്കിലും ഒരു സംഭവത്തെ സംബന്ധിച്ച് 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 10 സംഘടനകൾ ഒരേ അഭിപ്രായം പങ്കുവെച്ചു എന്നാൽ എന്താ അർത്ഥം? അവരൊരേ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ആ പറഞ്ഞതിൻ്റെ പിറകിലെ മോട്ടീവ് ഒന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. CPIM ഈ നയത്തെ, ഈ നിയമത്തെ എതിർക്കുന്നു, ചില മുസ്ലിം സംഘടനകളും എതിർക്കുന്നു. എതിർക്കുക എന്ന ഒരു കാര്യം ഒന്നായിരിക്കും, പക്ഷെ അതിന് പിറകിലെ താല്പര്യം ഒന്നായിരിക്കില്ല. ഒരുപക്ഷെ അവരെതിർക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. പാർട്ടി എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം, നമ്മളൊരു നാട്ടിലെ നിയമത്തെ മനസ്സിലാക്കേണ്ടത്, അത് ഉള്ള നിയമമാണെങ്കിലും പുതിയതായിട്ട് വരണതാണെങ്കിലും, ഈ രാജ്യത്ത് നടക്കുന്ന സകലമാന രാഷ്ട്ര വ്യവഹാരങ്ങളെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് നമ്മുടെ വീടിൻ്റെ പടിക്കലെ എന്തെങ്കിലും ഒരു അനുഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, 17 അതിന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഇതായിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഈ നിയമം വന്നാൽ ആ കുട്ടിക്കൊരു 4 കൂടിയും കിട്ടില്ലേ, ഇതായിരിക്കും. അത് സത്യമാണ്, അത് കഷ്ടമാണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ നിയമത്തെ അങ്ങനെ മനസ്സിലാക്കിക്കൂടാ,
മറിച്ച് അതിനെ എന്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണണം? നമ്മുടെ രാജ്യം ഇന്ത്യ എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? ഇന്ത്യ എന്തിനാണ് ഉണ്ടായിട്ടുള്ളത്? ആ ലക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണണം. എന്താണ് ലക്ഷ്യം? അതൊരു ആധുനിക രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതൊരു വെൽഫെയർ സ്റ്റേറ്റ് നിർമ്മിക്കുക, ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടോ? അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന സകലമാന നിയമനിർമ്മാണങ്ങളും ഈ ആധുനിക ക്ഷേമ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണെങ്കിൽ ഓക്കെ, നമ്മളെല്ലാവരും അതിനെ പിന്തുണയ്ക്കണം. അതിൽ പിന്നെ കക്ഷി രാഷ്ട്രീയങ്ങളില്ല. അത് മോദി കൊണ്ടുവന്നോ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നോ മറ്റാരെങ്കിലും കൊണ്ടുവന്നോ പിണറായി വിജയൻ കൊണ്ടുവന്നോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അങ്ങനെ നോക്കിയാൽ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം ആധുനികതാ വിരുദ്ധമാണ്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം അനുചിതമാണ്, അൺടൈമാണ്. എന്തുകൊണ്ട് നോക്കൂ, 2020 ഒരു കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതിൻ്റെ സൂചനകൾ പ്രധാനമന്ത്രി നൽകിയത്. ഒരു ഒരു കമ്മീഷനെ നിയോഗിച്ചു ജയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ. എന്താണ് അവരോട് നോക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം? ഇന്ത്യയിലെ പെൺകുട്ടികളുടെ, പൊതുവിൽ സ്ത്രീകളുടെ അവസ്ഥ ശോചനീയമാണ്, ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് മെച്ചപ്പെടണ്ടേ? എന്താ സംശയം? മെച്ചപ്പെടണം. അത് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട്? ഇതായിരുന്നു ഇവരോട് പരിശോധിക്കാൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഈ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ എന്തെല്ലാം വരും? അപ്പോൾ നോക്കൂ, ലോകത്തിലെ ഏറ്റവും അധികം ശിശുമരണം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഗർഭസമയത്ത് അമ്മമാരുടെ മരണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ഇവിടെ ഗർഭിണികളാകുന്ന സ്ത്രീകൾ 50% സ്ത്രീകൾ അനീമിക്കാണ്, പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണ്. ജനിക്കുന്ന കുട്ടികൾ അണ്ടർവെയ്റ്റാണ്, ഭാരമില്ല, ആവശ്യത്തിന് തൂക്കമില്ല. ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കുറവുകളുണ്ട്. ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? ഇതാണ് പരിശോധിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു നിർദ്ദേശം വെച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തണം. അദ്ദേഹം വലിയ വായിൽ സംസാരിക്കുന്നയാളാണല്ലോ. ലെനിൻ ടോൾ ടോക്കേഴ്സ് എന്ന് പറയും, ഉയരത്തിൽ സംസാരിക്കുക. നമ്മൾ വരണ്ടു അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് പേർ ആ സംസാരങ്ങളിൽ വീണു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ എൻ്റെ കയ്യിലൊരു ഒരു ഒരു ഒറ്റമൂലിയുണ്ട്. അതെന്താണ്? 18 അവരുടെ വിവാഹപ്രായം 21 ഉയർത്തണം. ഈ കാര്യം 2020 സ്വാതന്ത്ര്യദിനത്തിനാണെന്ന് തോന്നുന്നു ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ഒരു കാര്യം ഇതിനെ അനുകൂലിക്കുന്നവർ ആലോചിക്കേണ്ട ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പോരായ്മകൾ, കുറവുകൾ ഇന്ത്യയിൽ പരിഹരിക്കപ്പെടുമോ? ഞാൻ പറഞ്ഞല്ലോ, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അനീമിക്കായിട്ടുള്ള വിഷയങ്ങൾ, കുട്ടികളുടെ ഭാരമില്ലായ്മ, പോഷകാഹാരമില്ലായ്മ, ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇല്ല. അത് പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അഭിപ്രായം? നമ്മുടെ രാജ്യത്ത് ശാസ്ത്രീയമായിട്ടുള്ള വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക, ഒരു ഒരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക, യുക്തിബോധം വളർത്തുക, പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്തുക, എല്ലാ പഞ്ചായത്തുകളിലും മികച്ച ആശുപത്രി സംവിധാനങ്ങൾ, മരുന്നുകൾ ഉണ്ടാക്കുക, ഡോക്ടർമാരുടെ സേവനം ഉണ്ടാക്കുക, പ്രസവങ്ങളെല്ലാം ആശുപത്രിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക, ICDS മുഖാന്തരം കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നതിൻ്റെ അതിൻ്റെ തുക വർദ്ധിപ്പിക്കുക, ഇങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടോ? ഇങ്ങനെ ഒരു നീക്കം ഇല്ല എന്ന് മാത്രമല്ല, ഇതിനെല്ലാമുള്ള ഫണ്ട് ക്രമമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. ഒരു 9 ചർച്ചയിലും അത് വരുന്നില്ല, എവിടെയും വരുന്നില്ല. അതിനു പകരം ഇന്ത്യയിലെ പെൺകുട്ടികളുടെ അവസ്ഥ പരിഹരിക്കാനുള്ള ഒരേ ഒരു ഒറ്റമൂലി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ കണക്കുകളെല്ലാം ലഭ്യമാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തിലാണ് 18 താഴെ
വിവാഹം നടക്കുന്നത് കൂടുതൽ എന്നൊരു പൊതുബോധമുണ്ട്. ഈ ബോധത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഒരു ഡാറ്റയും പരിശോധിച്ചിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് കണക്ക് നിങ്ങളോട് പറയാം. അതിലൊരു കണക്ക് 2016 അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല. ആ കണക്ക് എന്താണെന്ന് വെച്ചാൽ 10 താഴെ വിവാഹം നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കാൻ പാടുണ്ടോ? നടക്കാൻ പാടില്ല, പക്ഷെ നടക്കുന്നു. ആ നടക്കുന്നത് ഏത് സാമുദായികമായി നോക്കിയാൽ എവിടെയാണ് കൂടുതൽ? 84% ഹിന്ദു സമുദായത്തിലാണ്. ശതമാനം തെറ്റണ്ട. 11% മുസ്ലിം സമുദായത്തിൽ. ഇപ്പോൾ ഇതുവരെ 18 പെൺകുട്ടികളുടെ വിവാഹപ്രായം, എന്നിട്ട് 18 താഴെ വിവാഹം നടന്നിട്ടില്ല. നടക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ നടക്കുന്ന വിവാഹങ്ങളിൽ 24% 18 താഴെ പ്രായത്തിലാണ് നടക്കുന്നത്. 75% വിവാഹങ്ങൾ 21 താഴെയാണ് നടക്കുന്നത്. മനസ്സിലാക്കണം, അതിന് മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. 18 താഴെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം വന്നിട്ട് 43 പക്ഷേ നമുക്കത് തടയാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, ബാലവിവാഹ നിരോധന നിയമമുണ്ട്. ഈ നിയമങ്ങളെല്ലാം ഇരിക്കെ എന്തുകൊണ്ട് ഈ വിവാഹങ്ങൾ നടക്കുന്നു? 21 താഴെയാണ് 10-75% വിവാഹം നടക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലിപ്പോഴും പെൺകുട്ടികളൊരു ഭാരമാണ്. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി വിടണം എന്നാണ് രക്ഷിതാവിൻ്റെ ഒരു ധാരണ. അതുവരെ എൻ്റെ കസ്റ്റഡിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി വിടണം, കെട്ടിച്ചുവിടുക, അതാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഈ നിയമത്തെ അനുകൂലിക്കുന്ന ചില പുരോഗമനവാദികൾ പറയുന്നത് ഈ കെട്ടിച്ചു വിടുന്ന കാലം 3 കൂടി നീണ്ടു കിട്ടില്ലേ എന്നാണ്. ആ 3 കൊണ്ട് ഈ കുട്ടിക്ക് ഡിഗ്രി പഠിക്കാമല്ലോ. ഇതാണ് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പഠിക്കൽ ഒരു കുട്ടിയുടെ കാര്യമോ ഇത് പറയുമ്പോൾ മനസ്സിലുണ്ടാവേ. വിദൂര ഇന്ത്യൻ ഗ്രാമങ്ങളെ കാണണം കേട്ടോ. യഥാർത്ഥത്തിൽ ചോദ്യം ഒന്നേ ഉള്ളൂ, ഇന്ത്യയിലെ രക്ഷിതാക്കളുടെ, പൊതുവിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മനോഭാവത്തിൽ കിടക്കുന്ന പെൺകുട്ടിയെ പെട്ടെന്ന് കെട്ടിച്ചു വിടുക എന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥയെ മാറ്റാൻ നമ്മുടെ കയ്യിൽ മാർഗം എന്താണ്? അതിന് ശാസ്ത്രീയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കണം, സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കണം, വേണ്ടേ? ആധുനിക വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കണം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എല്ലാവരിലും എത്തിക്കണം. ഇതിനെല്ലാം പര്യാപ്തമാകുന്ന തരത്തിൽ ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു ജ്ഞാന സമൂഹം ഉണ്ടാകണം. അപ്പോഴാണ് ഇതിങ്ങനെ കുറഞ്ഞു 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 വരിക. നോക്കൂ, വയറിളക്കം വന്നാൽ നിങ്ങൾ കൗബീനം മുറുക്കി കൊടുത്തിട്ട് കാര്യമില്ല. അതിന് ഉള്ളിലേക്ക് മരുന്ന് ചെല്ലണം. അത് ഉള്ളിലത്തെ ഒരു പ്രശ്നമാണ്. ഉള്ളിലേക്ക് മരുന്ന് ചെല്ലണം, മറ്റതുകൊണ്ട് കാര്യമില്ല എന്നതുപോലെയാണ്. ഈ തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഒന്നുമില്ല. എന്നു മാത്രമല്ല, കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, അനീമിക് ആയിട്ടുള്ള അവസ്ഥ, അണ്ടർവെയ്റ്റ്, ശിശുമരണ നിരക്ക് കുറയ്ക്കുക, മാതൃമരണ നിരക്ക് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ബഡ്ജറ്റിൽ മാറ്റിവെക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? എന്തെങ്കിലും നീക്കം? ഒരു കാര്യവും നടത്തുന്നില്ല. ICDS മുഖാന്തരം നൽകുന്ന പോഷകാഹാരത്തിന് മാറ്റിവെക്കുന്ന തുക വർഷങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ചർച്ചയില്ല ഇവിടെ. പകരം ഒരു ഒറ്റമൂലി എന്നുള്ള നിലയ്ക്ക് ഇതാ ഈ 21 എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താ ഇതിൽ സംഭവിക്കാനിടയുള്ള ഒരു കാര്യം? ഒന്ന്, ഇതുവരെ 18 ഈ കുട്ടി രക്ഷിതാവിൻ്റെ കസ്റ്റഡിയിൽ അല്ലേ, അത് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കസ്റ്റഡിയിലാണ് വിവാഹം കഴിഞ്ഞാൽ. അതിപ്പോൾ എന്തായി? 21 രക്ഷിതാവിൻ്റെ കസ്റ്റഡിയിൽ, അതിനുശേഷം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ. ഈ കാലത്തിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നേ ഉള്ളൂ. 3 അപ്പുറത്തിരിക്കുന്ന ഒരു കാലം അത് ഇപ്പുറത്ത് തന്നെയാകും. അതിൽ അപ്പുറത്ത് പെൺകുട്ടികളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ അവസ്ഥകളെ എങ്ങനെയാണ് ഈ നിയമം അനുകൂലമായി, പുരോഗമനപരമായി മാറ്റിമറിക്കുക? ഇപ്പോഴത്തെ നിയമങ്ങളെ തന്നെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പലരും പറയേണ്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഏതാ? ഈ 18 ഒരു കാര്യത്തിൽ ഈ നിയമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരൊരു ടൂളായിട്ട്, ഒരു ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യണത്. അത് 2-3 കൂടി നീളുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അതിലപ്പുറത്തേക്കില്ല. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ, യഥാർത്ഥത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഏകീകരിക്കണം എന്നുള്ളത് സത്യം, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ 2008 ദേശീയ നിയമ കമ്മീഷൻ, നാഷണൽ ലോ കമ്മീഷൻ ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ആൺകുട്ടികളുടെ പ്രായം 21 നിന്ന് 18 ആക്കണമെന്നാണ്. ഉടൻ ഇത് കേൾക്കുമ്പോൾ ട്രോള് വരും കേട്ടോ, എനിക്കതറിയാം. 18 വയസ്സ് കഴിഞ്ഞാൽ കെട്ടിച്ചു വിടണം, നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചു വിടും, ഇങ്ങനെയൊക്കെ പറയാം. ആരും ആരെയും കെട്ടിച്ചു വിടണ്ടെന്നേ, അങ്ങനത്തെ ഒരു ആധുനിക സമൂഹമാണ് ഉണ്ടാവേണ്ടത്. നമ്മളിവിടെ പറയണ ഒരു കാര്യം എന്താ, 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി 18 പിറന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കല്യാണം കഴിക്കണമെന്നല്ല. നിങ്ങൾ കല്യാണം കഴിക്കണ്ട, 19 കഴിക്കണ്ട, 20 കഴിക്കണ്ട, 22 കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട. നിങ്ങൾ കഴിക്കാതിരുന്നോളൂ, ലിവിങ് ടുഗദർ ആയിക്കോളൂ, അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ വ്യക്തികളുടെ ഇഷ്ടമാണ്. പക്ഷെ 18 വയസ്സ് പ്രായപൂർത്തി എന്നുള്ളത് ശാസ്ത്രീയമായി ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒട്ടവകാശം എന്ന് അങ്ങനെ തന്നെ വന്നതല്ല, അത് ശാസ്ത്രീയമാണ്. എന്താണ് അതിൻ്റെ പിറകിലുള്ളൊരു യുക്തി? അത് മനുഷ്യരുടെ മസ്തിഷ്ക വളർച്ചയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് 17 ആയിട്ടില്ല, അത് 18 ആണ്. അപ്പോ ശാസ്ത്രീയമായി ഒരാൾ പ്രായപൂർത്തിയാവുക എന്ന ഒരു മാനദണ്ഡം ലോകത്താകെ അംഗീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു പ്രായത്തിൽ ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹിതരാകാൻ ആഗ്രഹിച്ചാൽ ഒരാധുനിക സമൂഹത്തിലെ നിയമം അതിന് തടസ്സം നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 18 വയസ്സിൽ കല്യാണം കഴിക്കണമെന്നല്ല പറയുന്നത്, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ചാൽ നിയമം അതിന് തടസ്സാവരുത്. തടസ്സായാൽ എന്ത് ചെയ്യും? നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. പൊടുന്നനെ നാളെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ത്യയിൽ വിവാഹിതയാകില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ 23% കല്യാണങ്ങൾ ഇവിടെ നടന്നിരുന്നല്ലോ 18 താഴെ. 74-75% വിവാഹങ്ങൾ 21 താഴെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ നിയമത്തിൻ്റെ പുറത്തു മാത്രം അതെല്ലാം നാളെ നിൽക്കും എന്ന് കരുതണമെങ്കിൽ അവർക്ക് ഇന്ത്യയെപ്പറ്റി അപാരമായ അറിവില്ലായ്മ ഉണ്ടാവണം. എന്താ സംഭവിക്കുക? 19 വയസ്സിൽ ഈ കുട്ടി വിവാഹിതയാകും, കെട്ടിച്ചു വിടുകയാണല്ലോ. കെട്ടിച്ചു വിടും, കുട്ടിയുടെ ആഗ്രഹപ്രകാരം ആയിക്കൊള്ളണമെന്നില്ല, കെട്ടിച്ചു വിടും. പക്ഷെ നിങ്ങൾക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്നാൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജിസ്ട്രേഷൻ നടക്കാതിരിക്കും 1-2 കൊല്ലം. 1 കൊല്ലത്തിൻ്റെ ഇടയിൽ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ കുട്ടി ഗർഭിണിയായി പ്രസവിച്ചു, ഈ ചെറുക്കൻ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോയി വിചാരിക്കുക, ആര് സമാധാനം പറയും? ആര് സമാധാനം പറയും? അത്തരമൊരു സാമൂഹ്യാവസ്ഥയല്ലേ ഇന്ത്യയിൽ, അത്തരമൊരു സാമ്പത്തികാവസ്ഥയല്ലേ. അതിനെ പരിഹരിക്കാനുള്ള എന്ത് മാർഗമുണ്ട്? നോക്കൂ, ഇങ്ങനെ ജാതി, മതം, സമുദായം എല്ലാം റിജിഡായി ആളുകളുടെ സാമൂഹ്യ ബോധത്തെ ചുരുക്കി ചുരുക്കി ചുരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനെതിരായിട്ടുള്ള ഒരു ചെറിയ നാമ്പ് പോലും ഉണ്ടായാൽ അതിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അന്ധവിശ്വാസം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അന്ധവിശ്വാസത്തിനെതിരെ നിയമം നിർമ്മിക്കാൻ വലിയ പരിശ്രമം നടത്തിയിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ 4-5 കൊല്ലം മുമ്പ് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെട്ടു അല്ലേ ഈ രാജ്യത്താണ്. അതിലൊന്നും ഒരിടപെടലും ഇല്ല. ഇതാ ഇങ്ങനെ നടക്കുകയാണ്. ഒരു നിയമം കൊണ്ട് മാത്രം ഒരു നാടിൻ്റെ സാമൂഹ്യാവസ്ഥയെ, സാമൂഹ്യ മനോഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് കരുതുന്നവർ എന്ത് വിഡ്ഢികളാണ്. തീർച്ചയായിട്ടും നിയമം സപ്പോർട്ടീവ് ആവണം, പക്ഷേ സമൂഹത്തിൻ്റെ ബോധത്തെ മാറ്റാനുള്ള പരിശ്രമം ആദ്യം നടക്കണം. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക? 21 വയസ്സിൽ വിവാഹം നിജപ്പെടുത്തിയാൽ 21 വയസ്സിലേ നടക്കൂ എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ, 21 വയസ്സിൽ താഴെ നിങ്ങൾ വിവാഹിതരായാൽ, വിവാഹം കഴിപ്പിച്ചാൽ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റക്കാരാണ് എന്നുള്ളത് മാത്രമാണ്. അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അതേ സംഭവിക്കുള്ളൂ, അതിലപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം നോക്കൂ, ഇപ്പം എല്ലാവരും വലിയ ഇക്വാലിറ്റിയുടെ ആളുകളായിപ്പോയി. അയ്യോ, ആർത്തവ സമരമൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ്, സ്ത്രീകൾ രണ്ടാം കടയാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരാണ്, അവരെല്ലാം ഇപ്പോൾ തുല്യതയുടെ ആളുകളായി. എന്തിൻ്റെ തുല്യതയാണ് വേണ്ടത്? സെക്ഷൽ ഇക്വാലിറ്റി അല്ല, ജെൻഡർ ഇക്വാലിറ്റിയാണ്. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി? അത് ലിംഗ പദവിയിലുള്ള സമത്വമാണ്. സ്ത്രീകളുടെ പദവി താഴെയാണ്, അതാണ് ഉയർത്തേണ്ടത്. അതുയർത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സർക്കാരിൻ്റെ കയ്യിലോ അഥവാ ഈ നിയമം നടപ്പിലാക്കുന്നവരുടെ കയ്യിലോ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത.
യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ചുളുവിൽ പുരോഗമന നാട്യങ്ങളുള്ള മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കി യഥാർത്ഥത്തിലുള്ള ഇന്ത്യയിലെ ദുരവസ്ഥകളുടെ കാരണത്തെ മറച്ചുപിടിച്ച് അത് മെച്ചപ്പെടുത്താനുള്ള ഒരു നീക്കവും നടത്താതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതു നൽകുകയാണ് കേന്ദ്ര സർക്കാരിന് ഈ നിയമം വഴി അവർക്കുണ്ടായിട്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ മറികടക്കാൻ പറ്റി. നേരത്തെ ദാരിദ്ര്യരേഖ പിടിച്ച് താഴ്ത്തിയതുപോലെയാണ്. ദരിദ്രരുടെ എണ്ണം 40% എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? ഈ ദാരിദ്ര്യാവസ്ഥയിലാണ് ഇടപെടേണ്ടത് അല്ലേ? അതിൽ പിന്നെ പൊതു ഫണ്ട് വെച്ചിട്ട് ദാരിദ്ര്യാവസ്ഥ മാറ്റി ഈ താഴെയുള്ള ജനങ്ങളെ ഈ രേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരാവുണ്ട്. രേഖ ഒരു സാങ്കല്പിക സാധനമല്ലേ? പക്ഷേ സർക്കാർ എന്ത് ചെയ്തു? ഈ രേഖ കണ്ട് പിടിച്ച് താഴ്ത്തി, അതിന് പറ്റിയ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ ഇതിൻ്റെ മുകളിലേക്ക് പോയില്ലേ എന്ന പോലെയാണ് അവസ്ഥ. അങ്ങനെ നിൽക്കാൻ ഈ പ്രായം ഒന്ന് അങ്ങോട്ട് ഉയർത്തി. അതുവഴി ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത് ലളിത യുക്തികളിലൂടെയാണ് കടന്നു വരിക. അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ ടോർച്ചടിച്ച് കിണ്ണം കൊട്ടി കൊറോണയെ ഓടിക്കാൻ പറഞ്ഞില്ലേ? കുറേ ആൾക്കാർ ചെയ്തു. അവർക്കത്രേ ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ, വെളിവ് ഉണ്ടായിരുന്നുള്ളൂ. സൈനികരെ ആദരിക്കാൻ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ആ അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞു. നോക്കൂ, ഇങ്ങനത്തെ ഗിമ്മിക്കുകളാണ്. ലളിത യുക്തിയിൽ അഭിരമിക്കുന്ന ആളുകൾക്ക് ഈ ഗിമ്മിക്കുകൾ മതി. അവർ യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ പുരോഗമന മുഖംമൂടി അണിഞ്ഞ ഈ നിയമം കുറേ ആളുകളെ കുറ്റവാളികളുടെ പട്ടികയിലേക്ക് തള്ളുമെന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. കുറേ ആൺകുട്ടികൾ ഇതിൽ ബലിയാടാവാൻ പോവുകയാണ്. പെൺകുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കൂടി പേരിൽ പലരും ബുദ്ധിമുട്ടിലാകാൻ പോവുകയാണ്. അത്തരമൊരു ദുരന്തത്തിലേക്ക് ഇന്ത്യയിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തള്ളിവിടാനാണ് മോദി സർക്കാരിൻ്റെ ഈ നിയമം സഹായിക്കുക. നോക്കൂ, നമ്മൾ ഒരാളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവൃത്തിയെ അവരുടെ ഉദ്ദേശ്യങ്ങളുടെ പുറത്തുകൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് സംഘപരിവാറിൻ്റെ ഉദ്ദേശ്യം? അവരുടെ ഉദ്ദേശ്യം, അവരുടെ ലക്ഷ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിൽ ഈ പറഞ്ഞ പുരോഗമനവാദികൾക്കും സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ഹിന്ദു രാഷ്ട്രത്തിന് ലക്ഷ്യം വെക്കുന്നവർ എന്തു ചെയ്യും? അവരുടെ ഒരു മനോഭാവം എന്താ? ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി കൊണ്ടുവരണം എന്ന് പച്ചയ്ക്ക് പറയുന്നവരാണ് പരിവാർ സംഘടനകളുടെ നേതാക്കൾ. അവർ പങ്കുവയ്ക്കുന്ന സ്ത്രീകളെപ്പറ്റി അവർ പങ്കുവയ്ക്കുന്ന ഒരാശയം എന്താ? മനു പറയുന്നത് തന്നെയാണ്, കൗമാരത്തിൽ പിതാവ്, യൗവനത്തിൽ യൗവനത്തിൽ ഭർത്താവ്, വാർദ്ധക്യത്തിൽ പുത്രൻ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പം ഇവിടെ എന്തേ ഉള്ളൂ? ഇതുവരെ 18 വയസ്സ് വരെയായിരുന്നു പിതാവിൻ്റെ കസ്റ്റഡി, അത് 21 വയസ്സ് വരെയായി. 21 കഴിഞ്ഞാൽ ഭർത്താവിന് ഹാൻഡ് ഓവർ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതിനിടയിലുള്ള ഈ 3 കൊല്ലക്കാലം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി ഡിഗ്രിക്ക് പോകുമായിരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, അതല്ല ഇവിടുത്തെ പ്രശ്നം, ഇന്ത്യൻ അവസ്ഥയാണ് പ്രശ്നം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് മെച്ചമുണ്ടാകാൻ പോകുന്നില്ല. ഒറ്റ കാര്യം കൂടി, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതമൗലികവാദികൾക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. മുസ്ലിം ലീഗ് പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമത്തെ കുഴപ്പത്തിലാക്കണു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം എല്ലാ വ്യക്തി നിയമങ്ങളും പരിഷ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ്, കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടാവണം. മുസ്ലിം വ്യക്തി നിയമം മാത്രമാണോ? ഹിന്ദു വ്യക്തി നിയമങ്ങൾ എല്ലാം പക്കയാണ് എന്നാണോ? അല്ല, അതും പരിഷ്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ എല്ലാ കാലത്തേക്കുമായി ഉണ്ടായതാണ് എന്ന് കരുതരുത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കാനിടയുള്ള മറ്റൊരു ഒരു ഒരു സാമൂഹ്യ വിപത്ത് എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ഒരടഞ്ഞ സമുദായമായി തുടരേണ്ടത് ഹിന്ദു വർഗീയവാദ സംഘടനകളുടെ ഒരാവശ്യമാണ്. ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള റിഫോംസ് എവിടുന്നാ തുടങ്ങുക? അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാതും അങ്ങനെ തന്നെ കേട്ടോ, പുറമേ നിന്ന് അത് സാധ്യമല്ല. ഹിന്ദു സമുദായത്തിനകത്ത് എന്തെങ്കിലും നവീകരണങ്ങൾ എവിടുന്ന് തുടങ്ങണം? അത് അതിനകത്ത് നിന്ന് തുടങ്ങണം, പുറമേ നിന്ന് സാധ്യമല്ല. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് വലിയ റിഫോംസുകൾ ആവശ്യമാണ്. അസ്ഗർ അലി എഞ്ചിനീയറെ പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കപ്പെടണമെന്നാണ്. എന്തെങ്കിലും പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വരെ ഇല്ലാതാക്കുകയും തുറന്നിട്ട ജാലകങ്ങളെല്ലാം അടച്ച് ഒന്നുകൂടി റിജിഡായി ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ
ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്ക്, വർഗീയവാദികൾക്ക്, മൗലികവാദികൾക്ക് അവസരം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. 18 വയസ്സിൽ താഴെ വിവാഹം കഴിക്കേണ്ടവർ ഹിന്ദു സമുദായത്തിലായാലും മുസ്ലിം സമുദായത്തിലായാലും വിവാഹം കഴിക്കും. കാരണം അവരുടെ മനോഭാവത്തിൽ നാം മാറ്റം വരുത്തിയിട്ടില്ലല്ലോ, അതിലൊരു പണിയും എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസ ജടിലമാക്കി കൂടുതൽ മാറ്റിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അതുവഴി നടക്കും. റിഫോംസുകൾ നടക്കാത്ത വിധത്തിൽ ഒന്നുകൂടി അടഞ്ഞതായി മുസ്ലിം സമുദായത്തെ മാറ്റിയെടുക്കാൻ മുസ്ലിം സമുദായത്തിനകത്തെ വർഗീയവാദികൾക്കും മതമൗലികവാദികൾക്കും ഒരവസരം കൂടി കൊടുക്കുകയാണ് സാമൂഹ്യ ശാസ്ത്രപരമായി ചിന്തിച്ചാൽ മോദി സർക്കാർ ചെയ്തിട്ടുള്ളത്. അവരുടെ ആവശ്യം അതാണ്. എന്നിട്ട് ചൂണ്ടിക്കാണിക്കണം. ഇപ്പൊ താലിബാനെ ചൂണ്ടിക്കാണിക്കണമല്ലോ സാമ്രാജ്യത്വത്തിന്. അത് ഇസ്ലാമിന്റെ പ്രതിനിധിയാണ്, അത് അപരിഷ്കൃതമാണ്, അവര് പ്രതിമ തകർക്കണം. അവര് പ്രതിമ തകർക്കാൻ ഉണ്ടായതാണേ. എന്നിട്ട് അത് ചൂണ്ടിക്കാണിക്കണം എന്ന പോലെയാണ്. കണ്ടോ മുസ്ലിങ്ങൾ, കണ്ടോ ഇവരിങ്ങനെ എല്ലാ പുരോഗമനത്തെയും എതിർക്കുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തരം അവസരങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത് ഹിന്ദുക്കളെ രാഷ്ട്രീയമായി ഏകീകരിക്കാനും അതിനു പുറത്തുള്ള ഈ മുസ്ലിങ്ങൾ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനും ഈ ഒരു നിയമത്തെ കൂടി യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ചെയ്യുന്നത് എന്ന് വിവേകശാലികളായ ആളുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്.